നമസ്കാരം, ഇത് ഭാരത് ലൈവ്. തിരുത എന്നൊരു മീൻ, ഈ മീന് ഈ ഒരു അവസരത്തിലാണ് ഇത് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മീനിൻ്റെ ഒന്നും പേരുകൾ അറിയില്ല. ഏതായാലും മീനിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരോട് ചോദിച്ച് തിരുത മീനിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. തിരുത മീനുമായി ഡൽഹിക്ക് പോകുന്ന അല്ലെങ്കിൽ ഡൽഹിക്ക് പോയ 84 മുതൽ തിരുത മീനുമായി ഡൽഹിക്കും തിരുവനന്തപുരത്തേക്കും സ്ഥിരമായി വണ്ടി കയറിയിരുന്ന കെ വി തോമസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ ആക്ഷേപഹാസ്യ രീതിയിലൊക്കെ പലരും പോസ്റ്റുകൾ ഇടുന്നത് കണ്ടു, പലരും വിമർശിക്കുന്നതൊക്കെ കണ്ടു. എന്തായാലും തിരുത മീൻ ഇപ്പോൾ പ്രസിദ്ധി നേടിയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സെമിനാറിൽ പങ്കെടുത്ത കെ വി തോമസിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അത് ശ്രദ്ധേയമായി. തിരുത മീനിൻ്റെ ചിത്രവുമായി തോപ്പുംപടി കവലയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ആരംഭിച്ചു. തിരുത മീനിൻ്റെ ചിത്രം തുടർന്ന് തോപ്പുംപടി ഹാർബർ പാലത്തിലെത്തിയപ്പോൾ തിരുതയുടെ ചിത്രം പ്രവർത്തകർ കായലിലേക്ക് വലിച്ചെറിഞ്ഞു. കുമ്മളങ്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് നേതാവ് പി എ സഗീറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് വിലക്ക് ലംഘിച്ച് CPM സെമിനാറിൽ പങ്കെടുത്ത കെ വി തോമസിനെ പാർട്ടി പുറത്താക്കുമെന്നാണ് കരുതുന്നത് എന്നും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. അതുപോലെ തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരവീണ മണ്ണിലാണ് തോമസ് കഴിഞ്ഞ ദിവസം സംസാരിച്ചതെന്ന് കെ സുധാകരൻ പറഞ്ഞ കാര്യമൊക്കെ തന്നെ സഗീർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തിരുതമീനിൻ്റെ ചിത്രവുമായി വന്ന് അത് കടലിലെറിഞ്ഞ വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. പലപ്പോഴും നമുക്കിത് ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം കെ വി തോമസ് ഏത് ഇലക്ഷൻ വന്നാലും, ഞാൻ ഇന്നലെ ഒരു വാർത്തയിലും അത് പറഞ്ഞിരുന്നു, ഏത് ഇലക്ഷൻ വന്നാലും ഇദ്ദേഹം ഒരു പ്രശ്നമാണ്. ഒന്നുമില്ല, അദ്ദേഹത്തിന് മത്സരിക്കണം. ഇനി MP ആണെങ്കിൽ MLA ആയി മത്സരിച്ച് ഇവിടെ മന്ത്രിയാകണം, ഇവിടെ MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും അവിടെ മത്സരിച്ച് കേന്ദ്രമന്ത്രിയാകണം. അത് ഉടനെ ഒന്നും നടക്കാനും പോകുന്നില്ല, അടുത്ത കാലത്തൊന്നും നടന്നിട്ടുമില്ല, അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഒരു സ്ഥാനമോഹി എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ വെറും അധികാരമോഹി എന്ന നിലയിലേക്ക് കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, തേവര സേക്രട്ടറിയേറ്റ് കോളേജിലെ കെമിസ്ട്രി അധ്യാപകനായിരുന്നു, ഒരു അധ്യാപകൻ്റെ സംസ്കാരം, അധ്യാപകൻ്റെ നിലവാരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹമൊക്കെ ഏത് നിലവാരത്തിലേക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ ഛായയിലേക്ക് പോവുകയാണെങ്കിലും അതിനൊക്കെ അടിസ്ഥാനപരമായി ഒരു ചിന്തയുണ്ടാകും, അടിസ്ഥാനപരമായി ഒരു സംസ്കാരം ഉണ്ടാകും. അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ കെ വി തോമസ് കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയം എങ്ങനെയും ഏത് രീതിയിലും വളച്ചൊടിക്കാം, ഏത് രീതിയിലും പാർട്ടി മാറാം, അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ കൂടാരങ്ങളിലേക്ക് പോകാം ഒക്കെ ശരിയാണ്. പക്ഷേ ആ പാരമ്പര്യവും ആ രാഷ്ട്ര ചിന്തയും ആ രാഷ്ട്രീയ ബോധവും ഒക്കെ തന്നെ മനസ്സിൽ ഉള്ള ഒരു വ്യക്തിത്വം ഇങ്ങനെ പെരുമാറുമ്പോൾ ആരായാലും ഇത്തരത്തിൽ പ്രതികരിച്ചു പോകും. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിന് മറ്റൊരു കാരണവും കൂടി വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാം. എന്താണ്? പല യൂത്ത് കോൺഗ്രസ്സുകാരെയും, എറണാകുളം ജില്ലയിലെ ഈ സഗീർ ഉൾപ്പെടെയുള്ള പല യൂത്ത് കോൺഗ്രസ്സുകാരെയും പലപ്പോഴും വെട്ടിനിരത്തിയാണ് പലപ്പോഴും തോമസിനെ സ്ഥാനാർത്ഥിയാക്കുകയും തോമസിനെ MP ആക്കുകയും തോമസിന് കെ വി തോമസിന് ആ സ്ഥാനം കൊടുക്കുകയും ഈ സ്ഥാനം കൊടുക്കുകയും ഒക്കെ ചെയ്തത്. യുവാക്കൾ കൂടുതലായി കടന്നു വരേണ്ട മേഖലകളിലേക്ക് ഈ വന്ധ്യവയോധികൻ ഇങ്ങനെ മല പോലെ നിൽക്കുമ്പോൾ പാവം പിടിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യും? അവർക്ക് തിരുത മീനിൻ്റെ ചിത്രം കൊണ്ട് കായലിലെറിയാനല്ലേ പറ്റൂ? കെ വി തോമസ് മാഷിനെ ചുമന്നുകൊണ്ടുപോയി കായലിലെറിയാൻ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ എറിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല.